നമസ്കാരം. ഒരു അധ്യാപകൻ്റെ ജോലി എന്താണ്? തൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്നതാണ്, നല്ല കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുക എന്നതാണ്. അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നടക്കുന്ന ആളുകൾ അധ്യാപകരാകുകയാണെങ്കിൽ രാഷ്ട്രീയവും അധ്യാപനവും രണ്ടും രണ്ടായിട്ട് തന്നെ കൊണ്ടുപോകണം. പഠിപ്പിക്കുന്നതിനിടയ്ക്ക് രാഷ്ട്രീയം കുത്തിക്കയറ്റാൻ നിൽക്കരുത്. അതും ഇതേപോലെ അസത്യമായിട്ടുള്ള കാര്യങ്ങൾ കുത്തിക്കയറ്റി ചെറിയ കുട്ടികളുടെ മനസ്സിൽ തെറ്റായ ധാരണകൾ കുത്തിക്കയറ്റി വിടാൻ പാടില്ല. ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ ഈ ക്ലിപ്പൊന്ന് കേട്ടു നോക്കുക. മക്കളെ, എന്ത് മനസ്സിലായി? ആ ശ്രീനാരായണ ഗുരു മഹാവ്യക്തിയായിരുന്നു. അദ്ദേഹം എല്ലാ മനുഷ്യരെയും ഒരുപോലെ കണ്ടിരുന്ന മഹാനായിരുന്നു. അദ്ദേഹം ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ പോലും ആ ഹിന്ദുമത യഥാർത്ഥ ഹിന്ദുമത വിശ്വാസി അദ്ദേഹമാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് ഭരിക്കുന്ന, അല്ലെ, നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ പോലും ബി ജെ പി ആർ എസ് എസ് പോലുള്ള ആളുകളൊക്കെ അവരൊക്കെ ഹിന്ദുക്കളെ, ഹിന്ദുക്കൾ മാത്രം മതിയുടെ മുസ്ലിമുകൾ വേണ്ടെന്ന് പറയുന്നില്ലേ. പക്ഷേ ഹിന്ദുയിൽ പെട്ട നല്ല നല്ല മനുഷ്യരും നല്ല നല്ല വ്യക്തികളും പണ്ടുകാലത്ത് ജീവിച്ചിരുന്നവരും ഇന്നുള്ളവരൊക്കെ എല്ലാവരും സ്നേഹത്തിലും സൗഹൃദത്തിലും കഴിയണമെന്ന് പറയുന്നവരാണ്. മുസ്ലിമുകളും അങ്ങനെ തന്നെയാണ്. മുസ്ലിങ്ങൾ ഒരിക്കലും ഹിന്ദുക്കളെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അത് നമ്മൾ ആ സന്ദേശം കൂടി നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, കേട്ടില്ലേ? ഇതിപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ വളഞ്ഞ വഴിയിൽ, വളഞ്ഞ രീതിയിൽ മൂക്കിലൊക്കെ പിടിച്ചിട്ട് പറയാനുള്ളത് അങ്ങ് ഛർദ്ദിച്ച് വെക്കും. അതിനുശേഷം നല്ല നീട്ടി പിടിച്ച് വൃത്തിയായിട്ട് ഒരു മാപ്പങ്ങ് പറയും. ഞാൻ വണ്ടൂരി എറിയാട് യു പി സ്കൂൾ അധ്യാപകനാണ്. സക്കറിയ എന്നാണ് എൻ്റെ പേര്. ഞാൻ കുട്ടികൾക്ക് മലയാളം സെക്കൻഡ് പഠിപ്പിച്ചപ്പോൾ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയും ക്ലാസ് എടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഓൺലൈൻ ക്ലാസ് എടുത്തപ്പോൾ അറിയാതെ എൻ്റെ ഭാഗത്തു നിന്ന് ബി ജെ പി ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ വന്നു പോയിട്ടുണ്ട്. നിലവിലുള്ള അവരോട് ഞാൻ ഈ വന്ന വിമർശനത്തിനും ഞാൻ ഈ സംസാരത്തിനും മാപ്പ് ചോദിക്കുകയാണ്, കാല് പിടിച്ച് മാപ്പ് അപേക്ഷിക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരു അബദ്ധം, എൻ്റെ അടുത്ത് തെറ്റ് സംഭവിച്ചു പോയതാണ്, ഞാൻ അറിയാതെ സംഭവിച്ചു പോയതാണ്. എൻ്റെ ഗൗരവം ഞാൻ ആ ക്ലാസ്സിലെടുക്കുന്ന ആ സമയത്ത് അത്ര ഓർക്കാതെയാണ് സംഭവിച്ചു പോയത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിൻ്റെ വലിയ മേൽ നടപടിയൊന്നും എടുക്കരുത്. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഇത്തരത്തിലുള്ള സംഭവം മേൽ ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമായിട്ടും ഉറപ്പിരുകയും വാക്ക് തരികയും ചെയ്യുകയാണ്. ഞാൻ ക്ലാസ്സിലെടുത്ത ഗ്രൂപ്പുകളിലും രക്ഷിതാക്കളിലൊക്കെ ഞാൻ ആ വോയിസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി അവരോടൊക്കെ പറയുകയും അവരൊക്കെ പോയി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ നിന്നൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇനി മേലാല് സംഭവിക്കില്ല. എനിക്കൊരിക്കലും അങ്ങനെയുള്ള ഗവൺമെൻറ്റിനോടോ നമ്മുടെ ബി ജെ പി ഗവൺമെൻറ്റിനോട് ഒരിക്കലും ഒരു പ്രത്യേകമായ ഒരു സംഗതിയും ഒരു പക്ഷപാതമായ ഒരു പിന്നെ ഒരു പ്രത്യേകമായ ശത്രുത ഒന്നും എനിക്കില്ല. എല്ലാ ഭരിക്കുന്ന എല്ലാ ഗവൺമെൻറ്റിനോടും എനിക്ക് ആ ഒരു രീതിയിൽ ഞാൻ അച്ചടക്കത്തിലും അനുസരിച്ചും തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ ഗൗരവം അറിയാതെ അബദ്ധം സംഭവിച്ചു പോയതാണ്. അതുകൊണ്ട് ഒരിക്കലും ഇനിയും എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനത്തെ അബദ്ധമോ തെറ്റോ സംഭവിക്കുകയില്ല. ഇനി മാപ്പ് ചോദിക്കുകയാണ്. ദയവ് ചെയ്ത് എനിക്ക് മാപ്പ് തരണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്, അപേക്ഷിക്കുകയാണ്. നിങ്ങളെ പലത്തിൽ പറയാനുള്ളത് പറയുകയും ചെയ്തു. മാപ്പ് പറയാൻ പറഞ്ഞോ എന്ന് ചോദിച്ചാൽ മാപ്പ് പറയുകയും ചെയ്തു. ഇത്തരം തട്ടിപ്പുകാരുടെ ഗിമ്മിക്സുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നവരാണ് മറ്റുള്ളവർ എന്ന് ഓർത്താൽ കൊള്ളാം. ഇതിപ്പോൾ ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഓൺലൈൻ ക്ലാസ്സാണ് നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്ത് പലയിടത്തും അത് തന്നെയാണെന്നറിയാം. അത്തരം ക്ലാസ്സുകളിലെങ്കിലും നിങ്ങളുടെ വൃത്തികെട്ട രാഷ്ട്രീയം കുത്തിക്കയറ്റാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക എന്ന് മാത്രമേ തൽക്കാലം പറയാനുള്ളൂ. ഇതൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും നടക്കുന്ന കാര്യമല്ല എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. നിങ്ങളായിക്കൊള്ളൂ, നിങ്ങളുടേതായിട്ടുള്ള സർക്കിളിൽ ആയിക്കൊള്ളൂ. ചെറിയ കുട്ടികളുടെ അടുക്കലല്ല ഇതേപോലെ അസത്യങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് എന്ന് മാത്രം തൽക്കാലം ആ അധ്യാപകൻ മനസ്സിലാക്കിയിരിക്കുക. ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലിപ്പാണ്. അതിൽ ആ അധ്യാപകൻ്റെ പേരും സ്കൂളിൻ്റെ പേരും സഹിതം എല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനൊരു ആധികാരികത വരികയും ഞങ്ങളത് ഇങ്ങനെ ഒരു ന്യൂസാക്കി എടുക്കാനും തീരുമാനിച്ചത്. ഇതുപോലെ തന്നെ ഇതിന് മുമ്പും അന്ന് ഒരു അധ്യാപികയായിരുന്നു, അവരും ഇതേപോലെ തന്നെ വേറെ ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അന്ന്, പക്ഷേ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയും പിന്നീട് മാപ്പ് പറയുകയൊക്കെ ഉണ്ടായി. ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവമായിട്ട് കൂട്ടാൻ പറ്റില്ല. ഇത് ചില ഗൂഢ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഓരോ ഇടവേള അനുസരിച്ച് ഇങ്ങനെ പടച്ചു വിടുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.